വയനാട് ഉരുൾപൊട്ടിയിട്ട് ഇന്ന് മൂന്നാം ദിനമാണ്. രക്ഷാദൗത്യത്തിന്റെ മൂന്നാം ദിനമാണ്. മരണസംഖ്യ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 270 എന്ന ആശങ്കപ്പെടുത്തുന്ന കണക്കിലേക്ക് മരണസംഖ്യ എത്തുകയാണ്. ഇനിയും 200 പേരെ കണ്ടെത്താനുണ്ട്. 200 പേരെ കാണാതായി എന്നാണ് സംശയം. ഉറ്റവരെ തിരഞ്ഞ് ദുരന്ത ഭൂമിയിലും ആശുപത്രികളിലും ബന്ധുക്കൾ അലയുകയാണ്. ഇന്ന് ചൂരൽമലയിൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. അതോടുകൂടി മുണ്ടക്കൈയിലേക്ക് യന്ത്രസഹായത്തോടുകൂടിയുള്ള തെരച്ചിൽ സാധ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയുണ്ട്, പുഴയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇതൊക്കെ ദൗത്യത്തിനെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണ്. ഇന്നലെ ജില്ലയിൽ വൈകിട്ടോടുകൂടി റെഡ് അലേർട്ടിലേക്ക് മാറിയിരുന്നു, അതിശക്തമായ മഴ മുന്നറിയിപ്പിലേക്ക് മാറിയിരുന്നു. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. അതായത് മഴയുണ്ടാകും, പക്ഷേ നേരിയ മഴയായിരിക്കും, കനത്ത മഴയ്ക്ക് സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യം. ഒന്ന്, തെരച്ചിൽ രാവിലെ 6 തന്നെ ആരംഭിക്കും. അതായത് 1 അവിടെയുള്ള മൂന്നാം ദിവസം രക്ഷാപ്രവർത്തനം ആരംഭിക്കും. 2, കരസേന, നാവികസേന, കോസ്റ്റ് ഗാർഡ് ഇവരുടെ 3 ടീമുകളുടെയും സംയുക്തമായ ദൗത്യം രാവിലെ 6 ആരംഭിക്കും. ഈ ഉരുൾപൊട്ടലുണ്ടായത് പ്രധാനമായും 3 ഭാഗങ്ങളിലാണ്. അട്ടമല, അതതിൻ്റെ ഉത്ഭവ കേന്ദ്രം, അത് കഴിഞ്ഞ് കുന്നിടിഞ്ഞു പോയ മുണ്ടക്കൈ, ഒലിച്ചെത്തിയ ചൂരൽമല. ഈ 3 പ്രദേശങ്ങൾ, ഈ 3 പ്രദേശങ്ങളിലേക്കും ചൂരൽമലയിലെ രക്ഷാദൗത്യം ഏകദേശം 80% പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. കാരണം ആദ്യ ദിവസം തന്നെ ചൂരൽമലയിലേക്ക് എത്താൻ കഴിഞ്ഞു രക്ഷാപ്രവർത്തകർക്ക്. പക്ഷേ മുണ്ടക്കൈ ആയിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ആ പാലം തകർന്നതോടെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് ദൗത്യസംഘത്തിന് എത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൽക്കാലികമായ പാലം സൈന്യം നിർമ്മിച്ചിരുന്നുവെങ്കിലും അതിന് പരിമിതികളുണ്ടായിരുന്നു. ആ പാലത്തിലൂടെ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ മുണ്ടക്കൈയിൽ ഇന്നലെയൊക്കെ ചെയ്തു. അവരിലേക്ക് ഉപകരണങ്ങൾ എത്തിയത് വളരെ വൈകിയാണ്. ഹിറ്റാച്ചി പുഴയിലൂടെ എത്തിയത്, 5 എത്തി എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. അത് പക്ഷേ വൈകിട്ടോടു കൂടിയാണ്. കാരണം പുഴയിലൂടെ കടന്നു പോകുമ്പോൾ ഹിറ്റാച്ചി എന്ന സംശയമുണ്ടായിരുന്നു. ആ പാലത്തിൽ കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ രക്ഷാപ്രവർത്തകർ അവരുടെ കയ്യിലുള്ള കത്തിയും പാരയും ഗ്യാസ് കട്ടറും അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് മുണ്ടക്കൈയിൽ നടത്തിയിരുന്നത്. പിന്നെ അട്ടമല. അട്ടമലയാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭാവ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെയും ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. അവിടെ 45 വീടുകൾ ഈ ഒരു മണ്ണിടിച്ചിലിൽ, ഈ ഒരു ഉരുൾപൊട്ടലിൽ നാശനഷ്ടമായിട്ടുണ്ട്. അട്ടമലയിലേക്ക് കൂടി ഇന്ന് ദൗത്യസംഘം എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൗത്യസംഘത്തിനൊപ്പം നമുക്കറിയാം ഡോഗ് സ്ക്വാഡ് ഉണ്ട്, സ്നിഫർ ഡോഗ്സ് ഉണ്ട്, മാഗിയും മായയും 2 സ്നിഫർ ഡോഗ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, അത് ബെയ്ലി പാലം നിർമ്മിക്കുകയാണ് സൈന്യം. ബെയ്ലി പാലം നിർമ്മിക്കുന്നതൊക്കെ ഇന്നലെ പല ഘട്ടങ്ങളിൽ തടസ്സപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് വൈകിട്ട് 1.5 ഇത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി പണി പൂർത്തിയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കനത്ത മഴയായിരുന്നു ഇന്നലെ വൈകിട്ടൊക്കെ. ആ സമയത്ത് പണി താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ മഴയൊന്ന് മാറി നിൽക്കുമ്പോഴേക്കും, മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും ആ കള്ളാടിപ്പുഴയിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നുണ്ടായിരുന്നു, വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സൈന്യം ഇപ്പോൾ ബെയ്ലി പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഒരു 11-12 ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ ഏറ്റവും വലിയ ആശ്വാസം ഈ JCB അടക്കമുള്ള സംവിധാനങ്ങൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ നമുക്ക് മറുകരയിലേക്ക്, അതായത് മുണ്ടക്കൈയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ മുണ്ടക്കൈയിൽ നിന്നുള്ള ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ ഈയൊരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, ദുരന്തത്തിൻ്റെ തീവ്രത എത്രത്തോളമുണ്ടെന്ന് കണ്ടതാണ്. അതായത് ചെളി വന്ന് വീടുകൾക്കു മുകളിലാണ് വന്ന് പതിച്ചിരിക്കുന്നത്. ഈ കിടക്കുന്ന ചെളിക്കും പാറക്കഷ്ണങ്ങൾക്കും മണ്ണിനുമടിയിൽ മരവിച്ചു പോയ മനുഷ്യരുണ്ട് എന്ന് നമ്മൾ ഈ ഘട്ടത്തിലും സംശയിക്കുകയാണ്. അവരിലേക്ക് എത്തണമെങ്കിൽ ആ മണ്ണ് മാറ്റണം, ചെളി മാറ്റണം, കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ആ വീടിൻ്റെ മേൽക്കൂരകളൊക്കെ പൊളിക്കണം. അത് കഴിഞ്ഞ് മാത്രമേ അതിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുകയുള്ളൂ. ഇനി അവിടെ നിന്ന് നമുക്കറിയാം, പറയുമ്പോൾ വലിയ പ്രയാസമാണ്, പക്ഷേ ഇനി അവിടെ നിന്നൊരു ജീവൻ
തിരികെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കുടുങ്ങിപ്പോയ മനുഷ്യർ, ആ മൃതദേഹങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഉറ്റവരെ തിരയുന്ന മനുഷ്യരുണ്ട്, അവർക്ക് ആശ്വാസം നൽകേണ്ടതുണ്ട്. എം കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഇത് മൂന്നാം ദിവസമാണ്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം എപ്പോൾ പൂർത്തിയാകും, എപ്പോൾ അതിലൂടെ ഈ ജെ സി ബി അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ്. പാലത്തിന്റെ പണി എത്രത്തോളമായും കമൽ? ആര്യ, ഉച്ചയോടെ പാലത്തിന്റെ പണി പൂർത്തിയാകുമെന്നാണ് സൈനിക വൃത്തങ്ങളും അതുപോലെ മറ്റ് സംസ്ഥാന അധികൃതരും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം അങ്ങോട്ട് കൊണ്ടുപോകാനാകും. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഗതാഗതവും സുഗമമാകും. 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങളിൽ എത്തിക്കാനൊക്കെ ആകും. മറ്റൊന്ന് അട്ടമല, ആര്യ പറഞ്ഞതുപോലെ അട്ടമല പ്രഭവ കേന്ദ്രമല്ല, അട്ടമല ഈ ദുരന്തത്തിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ്. അതായത് ചൂരൽമലയും കഴിഞ്ഞ് പുഴ ഒഴുകി എത്തുന്ന സ്ഥലമാണ് അട്ടമല. അവിടെയും പക്ഷേ വലിയ രീതിയിൽ ഈ പുഴയുടെ ഒഴുക്ക് വലിയ രീതിയിൽ ദുരന്തം ഉണ്ടാക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ കൂടി. പക്ഷെ അവിടെയും തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈയുടെയും മുകളിൽ പുഞ്ചിരി മട്ടം എന്നറിയപ്പെടുന്ന ആ മലയുടെ അടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ ഈ ഉരുൾപൊട്ടലിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് നമ്മൾ അവിടെ നിന്ന് ഒരു ഡെപ്ലൈവ് ഒക്കെ ചെയ്തിരുന്നു. ആ സ്ഥലമാണ് പുഞ്ചിരി മട്ടം, അതിനു മുകളിലാണ് ഉരുൾപൊട്ടിയത്. പക്ഷെ ഈ പുഞ്ചിരി മട്ടത്തും ആ വീടുകളുണ്ട്, അവിടെയും ആൾതാമസം ഉണ്ടായിരുന്നു. കുറച്ചധികം ആ വീടുകളൊക്കെ ഉണ്ട് പുഞ്ചിരി മട്ടത്തിൽ നിന്ന് പുഴ ഒഴുകി താഴേക്ക് വരുന്ന ഭാഗത്തൊക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലത്തെ സ്ഥലമാണ്. അവിടെയും ആ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ആ ഈ മുണ്ടക്കൈ ടൗണിനോട് ചേർന്ന പ്രദേശത്താണ് കൂടുതലും തെരച്ചിൽ നടന്നത്. മുകളിലേക്ക് ഉള്ള വീടുകളിലേക്ക് പോയാൽ അവിടെയും ഇത്തരത്തിൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും, അതും തിരയേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ തിരച്ചിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതുവരെ എത്താത്ത ഭാഗത്തേക്ക് കൂടി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. കമൽ പറയുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ആ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. നമ്മൾ നമുക്ക് ആ അവിടെ നിന്ന് ചൂരൽമലയിൽ സൈന്യം നിർമ്മിക്കുന്ന ആ ബെയ്ലി പാലത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലേക്ക് മാറുകയുള്ളൂ. മുണ്ടക്കൈയിലേക്ക് യന്ത്ര സംവിധാനങ്ങൾ അടക്കം വളരെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇന്നലെ വൈകിട്ട് ഒരു 6 മണിക്കൊക്കെ കണ്ട ദൃശ്യങ്ങൾ വളരെ ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. കാരണം സൈന്യം നിർമ്മിച്ച മറ്റൊരു താൽക്കാലിക പാലമുണ്ട്. ആ താൽക്കാലിക പാലത്തിലൂടെയായിരുന്നു മാധ്യമ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ആർമിയും ഒക്കെ മുണ്ടക്കൈയിലേക്ക് ഇന്നലെ പോയിരുന്നത്. പക്ഷേ ഇടയ്ക്ക് കനത്ത മഴ പെയ്തു. ആ കനത്ത മഴയിൽ വലിയ കുത്തൊഴുക്കായി പുഴയിൽ പാലം മുങ്ങുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ പിന്നീട് ഇവരെയൊക്കെ തിരിച്ച് മറുകരയിലേക്ക് ചൂരൽമലയിലേക്ക് എത്തിക്കാൻ സൈന്യവും ഒക്കെ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ ആശങ്ക ഇപ്പോഴുമുണ്ട്. മുണ്ടക്കൈ പല സമയത്തും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടേക്ക് ആളുകൾക്ക് എത്തുന്നതിന് പ്രയാസമുണ്ട്, തിരിച്ചിറങ്ങുന്നതിന് പ്രയാസമുണ്ട്. പക്ഷേ എല്ലാ വെല്ലുവിളികളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ സൈന്യം അവിടെ ആ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞായിരിക്കും യന്ത്ര സംവിധാനങ്ങൾ, JCB അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് കൊണ്ടുപോവുക.